ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കൊമേഴ്സ് ട്യൂറ്റോറിയൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെപ്പോസിറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ് എന്താണ് ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ ടേം ഡെപ്പോസിറ്ററി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സെൻട്രൽ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് സെക്യൂരിറ്റീസ് ഓൺ ഡെപ്പോസിറ്റ് എ ഡെപ്പോസിറ്ററി ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് മോൾ ഓൺ ബിഹാഫ് ഓഫീസ് നമ്പേഴ്സ് ഡെപ്പോസിറ്ററി എന്ന ടേം സെക്യൂരിറ്റികൾ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് സൂക്ഷിക്കുന്നതിനുള്ള ഒരു സെൻട്രൽ പൊസിഷനാണ് ഡെപ്പോസിറ്ററി എന്ന ടേമുണ്ട് നിർവചിക്കുന്നത് ഒരു ഡെപ്പോസിറ്ററിയെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കും അത് സെക്യൂരിറ്റികളുടെ ഓണർഷിപ്പ് ഇലക്ട്രോണിക് മോഡിലാണ് മെമ്പേഴ്സിന് കൈമാറുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആസ്പദ സെക്യൂ ആസ്പദ ഡെപ്പോസിറ്ററി ആക്ട് നയൻറ്റീൻ നയൻറ്റി സിക്സ് എ ഡെപ്പോസിറ്ററി മീൻസ് എ കമ്പനി ഫോമേഡ് ആൻഡ് രജിസ്റ്റേഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആൻഡ് വിച്ച് ഹാസ് ബീൻ ഗ്രാൻറ്റഡ് എ സർട്ടിഫിക്കറ്റ് ഫോർ രജിസ്ട്രേഷൻ അണ്ടർ ദ സബ് സെക്ഷൻ വൺ എ ആൻഡ് സെക്ഷൻ ട്വൽവ് ഓഫ് ദി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു ഡെപ്പോസിറ്ററി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അനുസരിച്ച് ഡെപ്പോസിറ്ററി എന്നാൽ കമ്പനീസ് ആക്ട് നയൻ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം രൂപവത്കരിച്ച രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് ഡെപ്പോസിറ്ററി സിസ്റ്റം കൂടാതെ സെക്യൂരിറ്റി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സെക്ഷൻ ട്വൽവ് ട്വൽവും അതുപോലെ സബ്സെക്ഷൻ വൺ എ പ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒരു ഡെപ്പോസിറ്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് സെബി വഴി നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡെപ്പോസിറ്ററി സിസ്റ്റം എന്തൊക്കെയാണ് ഡെപ്പോസിറ്റ് സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ എന്ന് നോക്കാം ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇസ് എൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇറ്റ് കീപ്സ് ദ സെക്യൂരിറ്റീസ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് അൻഡർ സേഫ് കസ്റ്റഡി ഡെപ്പോസിറ്റ് സിസ്റ്റം ഇൻവെസ്റ്റേഴ്സിൻ്റെ സെക്യൂരിറ്റികളെ സുരക്ഷിതമായുള്ള കസ്റ്റഡികൾ നിക്ഷി സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇറ്റ് കീപ്സ് ദ സെക്യൂരിറ്റീസ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക് മോഡ് ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെക്യൂരിറ്റികളെ ഇലക്ട്രോണിക് മോഡിന് അല്ലെങ്കിൽ ഇലക്ട്രോണിക് രൂപത്തിന് സൂക്ഷിക്കുന്നു ഇറ്റ് ഹാസ് ടു ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് മോഡ് എന്താണ് സെക്യൂരിറ്റികളുടെ ഓണർഷിപ്പ് ഇലക്ട്രോണിക് മോഡിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു ദ പോസ്റ്ററി സിസ്റ്റം ഇറ്റ് ട്രാൻസ്ഫർ സെക്യൂരിറ്റി ബിറ്റ്വീൻ അക്കൗണ്ട്സ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഇത് അക്കൗണ്ട് ഉടമയുടെ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓണർ ഹോൾഡേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അക്കൗണ്ടുകൾക്കിടയിൽ സെക്യൂരിറ്റികൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇത് ലീഡ്സ്റ്റ് ദ it leads the capital market towards സ്ക്രൈപ്പ് സ്ക്രൈപ്പ് ലെസ് സിസ്റ്റം ത്രൂ ഇമോബലൈസേഷൻ ആൻഡ് ഡിമെറ്റിറലൈസേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഇമോ ഇത് ഈ ഡെപ്പോസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റുകളുടെ ഇമോബലൈസേഷനിലൂടെയും ഡിമെറ്റിറലൈസേഷനിലൂടെയും ബാപിറ്റൽ മാർക്കറ്റിലെ സ്ക്രിപ്റ്റ് ലെസ് സിസ്റ്റത്തെ നയിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡെപ്പോസിറ്റർ സിസ്റ്റം ഒരു ഡെപ്പോസിറ്റർ സിസ്റ്റത്തിൻ്റെ മെയിൻ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ടു റെഡ്യൂസ് ദ ട്രാൻസ്ഫർ ടൈം ഓഫ് സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഓഫ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ സെക്യൂരിറ്റികളുടെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഓഫ് ടൈം കുറയ്ക്കുന്നതിന് മെയിനായിട്ട് ഡെപ്പോസിറ്ററി സിസ്റ്റം യൂസ്ഫുൾ ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ മെയിനായിട്ട് ഒബ്ജക്റ്റീവാണ് നെക്സ്റ്റ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ ഫോർ ദ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കുക റ്റു അവോയ്ഡ് ദ റിസ്ക് സെറ്റിൽമെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് സെക്യൂരിറ്റികളുടെ സെറ്റിൽമെൻ്റ് അതുപോലെ തന്നെ റിസ്ക് അത് ഒഴിവാക്കുക നെക്സ്റ്റ് റ്റു ഹൻഹാൻസ് ദ ലിക്വിഡിറ്റി ആൻഡ് എഫിഷ്യൻസി ലിക്വിഡിറ്റി ആൻഡ് എഫിഷ്യൻസി ഡെപ്പോസിറ്റ് സിസ്റ്റിലെ സിസ്റ്റത്തിലെ ലിക്വിഡിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുക ടു ക്രിയേറ്റ് എ സിസ്റ്റം ഫോർ ഹാൻഡിലിംഗ് ഹാൻഡ്ലിംഗ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം സെക്യൂരിറ്റികളെ ഇലക്ട്രോണിക് രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം സൃഷ്ടിക്കുക ക്രിയേറ്റ് ചെയ്യുക ടു പ്രൊമോട്ട് ദ കൺട്രീസ് കോമ്പറ്റീറ്റീവ്നെസ് ബൈ കോംപ്ലേയിങ് ദി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് പാലിച്ച് രാജ്യത്തിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ പ്രോത്സാഹിപ്പിക്കുക നെക്സ്റ്റ് ടു പ്രൊവൈഡ് ദ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിലെ സർവീസ് ഇൻഫ്രാ സ്ട്രക്ചേഴ്സ് കൂടുതലായിട്ട് നൽകുക ക്യാപിറ്റൽ മാർക്കറ്റിൽ നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഡെപ്പോസിറ്ററി സിസ്റ്റം ഫസ്റ്റ് വൺ ആക്സ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഓഫ് സെക്യൂരിറ്റി ഫോർ സേഫ് കസ്റ്റഡി എ ഡെപ്പോസിറ്ററി ഹോൾഡ്സ് സെക്യൂരിറ്റീസ് ലൈക്ക് ഷെയർസ് ഡിബഞ്ചേഴ്സ് ബോൺസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് യൂണിറ്റ്സ് എക്സെട്രാ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക് ഫോം ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് സെക്യൂരിറ്റി ഫോർ സേഫ് കസ്റ്റഡി എന്ന് പറയുകയാണെങ്കിൽ സുരക്ഷിതമായ കസ്റ്റഡിയിൽ സെക്യൂരിറ്റികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെക്യൂരിറ്റികളുടെ അല്ലെങ്കിൽ സോറി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇലക്ട്രോണിക് മോഡ് മോഡ് ഓഫ് സെക്യൂരിറ്റികൾ ഷെയറുകൾ ഡിബഞ്ചറുകൾ ബോണ്ടുകൾ ഗവൺമെൻറ് സെക്യൂരിറ്റികൾ യൂണിറ്റുകൾ മുതലായവ ഒരു ഡെപ്പോസിറ്ററിയിൽ നമ്മളെന്താണ് ഇലക്ട്രോണിക് മോഡിൻ്റെ മോഡിൻ്റെ രൂപത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ നമ്മളെന്താണ് ഫ്രെയിം ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക ഈ പറയുന്ന ഡിപെൻജേഴ്സ് ആണെങ്കിലും ഷെയേഴ്സ് ആണെങ്കിലും ബോണ്ടാണെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെങ്കിലും അതൊക്കെ എന്താണ് ഒരു ഡെപ്പോസിറ്റ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണെന്നാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ക്രിയേറ്റ് ദ കമ്പ്യൂട്ടറൈസ്ഡ് ബുക്ക് എൻട്രി ഫോർ ഓൾ ട്രാൻസാക്ഷൻ

ഫിസിക്കൽ സെക്യൂരിറ്റികളുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബുക്ക് എൻട്രി വഴിയാണ് ഇതിനാൽ കമ്പ്യൂട്ടറൈസ്ഡ് ബുക്ക് എൻട്രികൾ നിർമ്മിക്കുക എന്നാണ് പറയുന്നത് അതും എന്താണ് ഒരു സെക്യൂരി ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൻ്റെ ഇലക്ട്രോണിക് മോ മോഡായത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസിലൊന്ന് വരുന്നതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ പ്രൊവൈഡ് ദ ഫെസിലിറ്റീസ് ഫോർ വിഡ്രോവൽ ഓഫ് സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ഫെസിലിറ്റീസ് വിഡ്രോവൽ ഓഫ് സെക്യൂരിറ്റീസ് ഫ്രം ി മാർക്കറ്റ് സെക്യൂരിറ്റികൾ പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക അവിടെ എന്താ പറയുന്നത് ഒരു മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റികൾ ട്രാൻസ് വിഡ്രോ ചെയ്യാനുള്ള വിഡ്രോ ചെയ്യാനുള്ള എല്ലാ വഴികളും അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ആര് ചെയ്യും ഡെപ്പോസിറ്റ് സിസ്റ്റം ചെയ്യുമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഇറ്റ് അണ്ടർ ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ബോണസ് ഷെയേഴ്സ് എക്സെട്ര ടു ഇറ്റ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സ് എന്താ പറയണത് ഡിവിഡൻ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ബോണസ് ഷെയറുകൾ തുടങ്ങിയവ അതിൻ്റെ അതിൻ്റെ അക്കൗണ്ട് ഹോൾഡേഴ്സിന് വിതരണം ചെയ്യാൻ വിതരണം ചെയ്യുന്നത് എന്ന് വെച്ചാൽ അക്കൗണ്ട് ഹോൾഡേഴ്സിലൂടെ നമ്മുടെ ഡിവിഡൻ ആണെങ്കിലും ബോണസ് ആണെങ്കിൽ ഇതൊക്കെ ഈ ബോണസ് ഷെയർസ് ആണെങ്കിൽ ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അക്കൗണ്ട് ഹോൾഡേഴ്സിലൂടെയാണ് അത് അതൊക്കെ എന്ത് ഏറ്റെടുക്കും നമ്മുടെ ഈ ഡെപ്പോസിറ്റ് സിസ്റ്റം ഏറ്റെടു ഏറ്റെടുക്കും എന്നാണ് പറയുന്നത് ഇലക്ട്രോണിക് ഫോമിലൂടെ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മോണി മോണിറ്ററിംഗ് ഓൾ അക്കൗണ്ട്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് മോണിറ്ററിംഗ് ഓൾ അക്കൗണ്ട്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നിക്ഷേപകരുടെ എല്ലാ അക്കൗണ്ട്സുകളും നിരീക്ഷിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് റിഡംഷൻസ് ഓഫ് സെക്യൂരിറ്റീസ് ഓൺ മെച്യൂരിറ്റി സെക്യൂരിറ്റീസ് ഓൺ മെച്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂരിറ്റിയിൽ സെക്യൂരിറ്റികളുടെ റിഡംഷൻസ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും റിഡംഷൻ ഓഫ് സെക്യൂരിറ്റി ഓൺ മെച്യൂരിറ്റി എന്താണ് ഒരു ഡെപ്പോസിറ്റ് സിസ്റ്റത്തിൽ അതിൻ്റേതായിട്ടുള്ള റിഡംഷൻ നല്ല നോക്കുന്നതാണ് സെക്യൂരിറ്റികൾ ചെക്ക് ചെയ്യുന്നതാണ് പറയുന്നത് സോറി ചെക്ക് അതിൻ്റെ കറക്റ്റ് മെച്യൂരിറ്റി പീരീഡിൽ ആയിരിക്കണം എന്ന് വെച്ചാൽ റിഡംഷൻസ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റഡായുള്ള മെച്ചൂരിറ്റി പീരീഡിലായിരിക്കണം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഇൻട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദീസ് ആർ മെയിൻലി ത്രീ പാർട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെപ്പോസിറ്ററി സിസ്റ്റം നെയ്മി ദ സെൻട്രൽ ഡെപ്പോസിറ്ററിസ് ഷെയർ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ് ആൻഡ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് കോപ്പറേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രൽ ഡെപ്പോസിറ്ററി ഇറ്റ് ഈസ് എ നോമിനി ഹൂ ഹോൾഡ് ദി സെക്യൂരിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ഇറ്റ് മെയിൻറ്റെയിൻ ഓൾഡ് റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് ദി സെക്യൂരിറ്റീസ് ഇൻ എൻ ഇലക്ട്രോണിക് മോഡ് സെൻട്രൽ ഡെപ്പോസിറ്ററി എന്ന് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ താൽപ്പര്യാർത്ഥം സെക്യൂരിറ്റികളു കൈവശമുള്ള ഒരു നോമിനീനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെൻട്രൽ സെപ്പോ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് സെക്യൂരിറ്റികളുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും ഇത് ഒരു ഇലക്ട്രോണിക് മോഡിലാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ ഇലക്ട്രോണിക് മോഡിലാണ് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നെക്സ്റ്റ് ഷെയർ റജിസ്ട്രാറർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ് ദ രജിസ്ട്രാറർ ഈസ് എൻ എ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് റെഗുലേറ്റ് ദ സെക്യൂരിറ്റീസ് ഇഷ്യൂസ് ദ ട്രാൻസ്ഫർ ഏജൻറ്റ് ഈസ് ദ പേഴ്സൺ ഹു കീപ് ദി നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ രജിസ്റ്റേർഡ് സെക്യൂരിറ്റീസ് ഓണേഴ്സ് ഹി ഹെൽപ്സ് ടു രജിസ്റ്റർ ട്രേഡ് ട്രേഡ് സെക്യൂരിറ്റി ഇൻ ദ നെയിം ഓഫ് ന്യൂ ഓണേഴ്സ് സെക്യൂരിറ്റി പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് രജിസ്റ്റാറർ എന്ന് പറയുകയാണെങ്കിൽ രജിസ്റ്റാർ രജി രജിസ്റ്റർ ചെയ്ത സെക്യൂരിറ്റീസ് ഓണേഴ്സിൻ്റെ പേരും വിലാസവും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് പറയുന്നത് ന്യൂ ഓണേഴ്സിൻ്റെ പേരിൽ ട്രേഡ് ചെയ്ത് സെക്യൂരിറ്റികൾ രജിസ്റ്റർ ചെയ്യാൻ ആര് സഹായിക്കുന്നു ഈ ട്രാൻസ്ഫർ ഏജൻറ്റ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് കോർപ്പറേഷൻ ദ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് കോർപ്പറേഷൻ ഈസ് ഓൾസോ ഇലക്ട്രോണിക്കലി ലിങ്കഡ് ടു ദ ഡെപ്പോസിറ്ററി ഇൻഡറ്റി ഫെസിലിറ്റീസ് ദ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ട്രേഡ് ഡെസ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ഡിമെറ്റീരിയലൈസ്ഡ് ഷെയർസ് ഇറ്റ് ഈസ് സെൻട്രൽ വെർ ദ ട്രേഡ് മാച്ചിങ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആ ഡൻഡ് റിലേറ്റഡ് വിത്ത് സെക്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഡീമെറ്റീരിയലൈസ്ഡ് ഷെയറുകൾക്കായി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടത്തിയ ട്രേഡുകൾ തീർപ്പാക്കുന്നതിന് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻ്റ് കോർപ്പറേഷനെ ഇലക്ട്രോണിക് മോഡ് വഴി ഡെപ്പോസിറ്ററി ഡെപ്പോസിറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് സെക്യൂരിറ്റികളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് മാച്ചിങ്ങും ഫണ്ടുകളുടെ സെറ്റിൽമെൻറ്റും നടക്കുന്ന ഒരു സെൻട്രലാണ് ക്ലിയറിങ് ആൻഡ് സെറ്റിൽമെൻറ്റ് കോപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെപ്പോസിറ്ററി സിസ്റ്റം അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ ആക്ടിവിറ്റീസ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇൻട്രാക്റ്റിംഗ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്